السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل صدق الله مولانا العظيم من حج فزار قبري بعد وفاتي فكأنما زارني في حياتي صدق رسول الله رب رب ربه لم يعرفا ولم يرب رب رب ربه لم يعرفا ولم يرب ربيبه لكن ظل القوم بالآراء رال زر الريح المصطفى وزد إقامات به زرت حميم زاويا عن قلبك الزلزال زال അർഹമുർ റഹീമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാവിധ അപരാധങ്ങളും നിന്റെ മഹല് ഫതിലുകൊണ്ട് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. പടച്ചറബ്ബേ, നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ കാരുണ്യം വളരെ വിശാലമാണ്. നിന്റെ കോപത്തേക്കാൾ ശിക്ഷയേക്കാൾ വലുതാണ് നിന്റെ മാപ്പും കാരുണ്യവും. നിന്റെ മഗ്ഫിറത്തും മർഹമത്തും ഞങ്ങൾക്കേവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുശ്ചെയ്തികൾ നിമിത്തം, ഞങ്ങളുടെ തെമ്മാടിത്തരങ്ങൾ നിമിത്തം ഞങ്ങളെ നീ അസാബിലകപ്പെടുത്തല്ലേ തമ്പുരാനെ. നിന്റെ സരണിയിലേക്ക് തിരിച്ചു നടക്കാനുള്ള ഈമാനികമായ കരുത്തും നല്ല മനസ്സും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നിന്റെ തോഴത്തിലായി, നിന്റെ പൊരുത്തത്തിലായി ഞങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നിന്റെ കെലിമത്തിനായി, നിന്റെ ദീനിനായി
പണിയെടുക്കാൻ പരിശ്രമിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നീ മോചനം നൽകണേ തമ്പുരാനെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി കഷ്ടപ്പെടുന്ന, ദുആ വസിയത്താക്കിയ ഒരുപാട് സഹോദരന്മാർ സഹോദരികൾ, എല്ലാം നീ അറിയുന്നവനാണ്, എല്ലാം നീ തന്നെ വിധിക്കുന്നവനാണ്. റഹ്മാനെ, ക്ലേശങ്ങളിൽ നിന്നുള്ള മോചനം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. രോഗികൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ ത്വഅത്തിലായി ദീർഘനാൾ ജീവിക്കാനുള്ള തൗഫീഖ് തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, വേണ്ടപ്പെട്ടവർ, അവരുടെ എല്ലാം ഖബറിടങ്ങളെ നീ സ്വർഗീയ പൂന്തോപ്പുകളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരുടെ തെറ്റുകുറ്റങ്ങൾ അഖിലവും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ഇഷ്ടദാസന്മാരുടെ ലോകമായ ഫിർദൌസിൽ ഒരുമിച്ചു കൂട്ടി സന്തോഷത്തിലാക്കി തരണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, പാരത്രിക മോക്ഷത്തിന്റെ മാർഗങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരണാനന്തര ലോകത്തെ വിജയം, അതിനു വേണ്ട കാര്യങ്ങൾ, ദുന്യാവിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയ, പറഞ്ഞു തന്ന ഷഫാഅത്ത്, പാരത്രിക ലോകത്ത് നടക്കുന്ന ശുപാർശകൾ, അത് രക്ഷാമാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ പരലോകത്ത് വെച്ച് നടക്കുന്ന ശഫാഅത്ത് നിരുപാധികം അവിടെ നടപ്പുള്ള കാര്യമല്ല. തോന്നുന്നവർക്കെല്ലാം തോന്നുന്ന വിധത്തിൽ രക്ഷപ്പെടുത്താനോ റെക്കമെൻഡ് ചെയ്യാനോ സാധിക്കില്ല. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅ ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വർദിയ ലഹു ഖൗലാ. ആ ദിവസത്തെ, ആദ്യ കാലത്ത് പാരത്രിക ലോകത്ത് ശഫാഅത്ത് ചെയ്യാൻ അധികാരം ലഭിക്കുന്നവർ, ആ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവർ, അവർക്കെല്ലാം ചില നിബന്ധനകളുണ്ട്. അള്ളാഹുവിന്റെ അനുവാദം ലഭിച്ച ആളുകൾ, ആരുടെയൊക്കെ വാക്കുകൾ കേൾക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവോ, വറളിയ ലഹു ഖൗല, ആരുടെയൊക്കെ സംസാരം കേൾക്കാൻ അള്ളാഹു കാത്തിരിക്കുന്നുവോ, തൃപ്തിപ്പെട്ട് അള്ളാഹു ആരുടെയൊക്കെ സംസാരങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുവോ, അവരൊക്കെ ശഫാഅത്ത് ചെയ്യുമ്പോ, അത്തരം ആളുകൾ റെക്കമെൻഡ് ചെയ്യുമ്പോ, ചില ചില പ്രത്യേകതകളുള്ള, ക്വാളിറ്റികളുള്ള കുറ്റവാളികൾ ഈ ശഫാഅത്ത് മുഖേന രക്ഷപ്പെടും. ചില പ്രത്യേകതകളുള്ള കുറ്റവാളികൾ ഈ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടും. ആ പ്രത്യേകതകളാണ്, ആ ക്വാളിറ്റികളാണ് ആഴ്ചകളായി നാം എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് തുറന്നു പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നും മൂടി വെച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അധികം ആളുകൾക്കും താല്പര്യമില്ല. എല്ലാവരും ഭൗതിക സുഖത്തിന്റെ കൂടെ ഓടുകയാണ്, അതിനുവേണ്ടി പണിയെടുക്കുകയാണ്, അതിനുവേണ്ടി വിദ്യാഭ്യസിക്കുകയാണ്, അതിനുവേണ്ടി മക്കളെ പഠിപ്പിക്കുകയാണ്. നല്ലതു തന്നെ. ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും ഒന്നോർത്തു നോക്കൂ, ആലോചിച്ചു നോക്കൂ, ഞാൻ എന്റെ ആൺമക്കളെ എത്ര മതവിദ്യാഭ്യാസം നൽകി, ഞാൻ എത്രമാത്രം അവരെ പരിഗണിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാലാം ക്ലാസ്, അഞ്ചാം ക്ലാസ്, അഞ്ചാകുമ്പോഴേക്ക് പിന്നെ വെല്ലൂരിൽ പോയി തഹസീൽ കിട്ടിയതുപോലെ ആ സർട്ടിഫിക്കറ്റും കൊണ്ട് മോൻ വന്നാൽ ഓക്കെ, അവന്റെ ദുന്യാവും ആഹ്റവും സലാമത്തായി എന്ന ധാരണയാണ്. പെൺകുട്ടികൾ അത്രയില്ല, കാരണം പെൺകുട്ടികളല്ലേ അങ്ങനെ പോകാൻ പാടില്ല. എന്നാലോ അണിഞ്ഞൊരുങ്ങി സുന്ദരികളായി കോളേജുകളിലേക്ക് പോകുന്നതിന് അവർക്ക് പ്രായവും പരിധിയുമില്ല. അതിന് സൗകര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്നതിൽ രക്ഷിതാക്കൾ ഒട്ടും പിശുക്ക് കാണിക്കാറുമില്ല. പ്രിയമുള്ളവരെ, ആലോചിക്കേണ്ട വിഷയമാണിത്. അള്ളാഹുവിന്റെ ദീൻ
അത് പരമമായ വിജയത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. രക്ഷ പ്രാപിക്കാനുള്ള വഴികളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ആ രക്ഷാമാർഗങ്ങൾ പഠിക്കാനോ വിദ്യ അഭ്യസിക്കാനോ പഠിപ്പിക്കാനോ പഠിച്ച് മനസ്സിലാക്കിയതിനനുസരിച്ച് ജീവിക്കാനോ ഇന്ന് ആർക്കും ഒഴിവില്ല. എല്ലാം ഭൗതിക സുഖത്തിന്റെ ഘടകങ്ങൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഭൗതിക വിദ്യാഭ്യാസം നല്ലതു തന്നെ, അത് എതിർക്കപ്പെടേണ്ടതോ നിരുത്സാഹപ്പെടുത്തേണ്ടതോ അല്ല, നല്ലതു തന്നെ. പക്ഷേ അതുമാത്രമായാൽ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കും. ഭൗതിക വിദ്യകളൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? ജീവിത സൗകര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ജീവിത സൗകര്യം. മകനെ പഠിപ്പിച്ച് അല്ലെങ്കിൽ മകളെ പഠിപ്പിച്ച് MBA പാസ്സായി, MBA പാസ്സായാൽ എന്താ? എങ്ങനെ ബിസിനസ് ചെയ്യണം, എങ്ങനെ ധനം ഉണ്ടാക്കണം, എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് പഠിച്ച് പണം ഉണ്ടാക്കാം അല്ലേ? അല്ലെങ്കിൽ MBBS പാസ്സായി മകൻ അല്ലെങ്കിൽ മകൾ, എന്താ കാര്യം? ആരോഗ്യ സുരക്ഷ, അല്ലെങ്കിൽ ചികിത്സിച്ച് പണം ഉണ്ടാക്കുക. ഈ ആരോഗ്യവും പണവും ഒക്കെ എന്തിനാ? ഈ ആരോഗ്യവും പണവും ഒക്കെ എന്തിനാ? ജീവിക്കാനാണ്. ജീവിതം എന്തിനാണ്? ആ ചോദ്യത്തിന് സയൻസിന് വ്യക്തമായ ഉത്തരമില്ല. എന്തിനാണ് ജീവിതം? ഞാനും എന്റെ മക്കളും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇവിടെ വന്നതെന്തിനാണ്? ഇവിടെ നിന്ന് പോകുന്നത് എന്തിനാണ്? എന്താണ് ആ ഈ ജീവിതത്തിന്റെ അർത്ഥം? ഈ സമസ്യക്ക് പൂരണം ഒരു മോഡേൺ സയൻസും ഇന്ന് വരെ വ്യക്തമായി ലോകത്തിന് പറഞ്ഞു തന്നിട്ടില്ല. എല്ലാം ജീവിത സൗകര്യത്തിന് വേണ്ടി, സുഖമായിട്ട് ജീവിക്കാം. എന്നാൽ അടിസ്ഥാനപരമായ ചോദ്യത്തിന് ആൻസർ ഇല്ല. നിങ്ങളും ഞാനും നിങ്ങളും ഇവിടെ ഇന്ന് എന്തിനാ വന്നത്? അതിനുത്തരമില്ല. അതിനുത്തരമില്ലാതെ ഹൗനിന്റെ വിശാലത ചർച്ച ചെയ്യാണ്, പായയുടെ ക്വാളിറ്റി ചർച്ച ചെയ്യാണ്, സൗണ്ട് സിസ്റ്റത്തിന്റെ മേന്മ ചർച്ച ചെയ്യാണ്, എന്തിനാ വന്നത്? അതേക്കുറിച്ചൊരു ബോധ്യമില്ല. ഇതുപോലത്തെ മണ്ടത്തരമാണ് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത കേവല ഭൗതിക പഠനം അല്ലേ? ജീവിത സൗകര്യങ്ങൾ, അതിനുവേണ്ടി പെടാപാട് പെടുന്നു, കഷ്ടപ്പെടുന്നു, ഊണും ഉറക്കവും ഉപേക്ഷിക്കുന്നു, ആയുസ് പാഴാക്കുന്നു. എന്തിനാണ് ജീവിതം എന്നതിനെ കുറിച്ചൊരു നിശ്ചയവുമില്ല അല്ലേ? ഇനി പഠിച്ചു വളർന്ന് ഉന്നത സ്ഥാനത്തെത്തി സ്ഥാനമാനങ്ങളോടെ പദവികളോടെ സുഭിക്ഷമായ സുഖകരമായ ജീവിതം നയിച്ച ഒരു അധികാരിയായ കോടീശ്വരൻ അല്ലേ? എല്ലാം ഉണ്ടായി, അധികാരമുണ്ടായി, പണമുണ്ടായി, സൗകര്യങ്ങളുണ്ടായി. ഈ മനുഷ്യനും മരിക്കുകയാണ്, മരിക്കുകയാണ്. ഒരു കലക്ടറായി, ഒരു മകനെ ഒരു ഉപ കലക്ടറാക്കി, ഒരു ജില്ലയുടെ അധികാരം കയ്യിലേന്തിയിരുന്ന കലക്ടർ മരിക്കുന്നു. മരിച്ചാൽ പിന്നെന്താ? ആറടി മണ്ണിന് താഴെ, ആറടി മണ്ണിന് താഴെ ലോകം മാറി, ലോകത്തിന് പേരു മാറി. അത് പരലോകമാണ്. ഈ ഭൂമിയിൽ നിന്ന് പരലോകത്തേക്ക് അധികം ദൂരമൊന്നുമില്ല. പരലോകം അങ്ങ് അനന്തമായ എവിടെയോ കിടക്കുന്നു എന്നാരും ധരിക്കണ്ട. ഞങ്ങളും അധിവസിക്കുന്ന ഈ ഭൂമിയുടെ പുറന്തോടിൽ നിന്ന് പരലോകത്തേക്ക് അധികം ദൂരമൊന്നുമില്ല. 6 അടി അല്ലെങ്കിൽ 5 അടി മണ്ണിനു താഴെ. ഒരു ജില്ലയുടെ അധികാരിയായിരുന്ന കലക്ടർ മരിച്ചപ്പോൾ ഔദ്യോഗിക ബഹുമതികളോടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തപ്പെട്ടു. ആചാരവിടികൾ, അനുശോചന പ്രവാഹങ്ങൾ, അദ്ദേഹം തന്റെ സേവന കാലത്ത് ചെയ്ത സുദീർഘമായ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയപ്പെട്ടു. ആളെവിടെയുള്ളത്? 6 അടി മണ്ണിന് താഴെ പരലോകത്ത്. ഈ സൗകര്യങ്ങളും അധികാരങ്ങളും എല്ലാം ഉണ്ടായിരുന്ന വ്യക്തിയോട് മൻ റബ്ബുക്ക എന്ന് അള്ളാഹുവിന്റെ ദൂതന്മാരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരുമ്പോ, വമൻ നബിയുക്ക എന്ന് ചോദ്യം വരുമ്പോ, 8-10 ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന, ഉന്നത നിലവാരങ്ങളിൽ ഇരുന്നിരുന്ന, എല്ലാ വിജ്ഞാന ശാഖകളെ കുറിച്ചും ഗ്രാഹ്യമുണ്ടായിരുന്ന ആൾ, മൻ റബ്ബുക്ക, റബ്ബിനെ പരിചയമില്ല, അള്ളാഹ്നെ പഠിച്ചിട്ട് കാര്യമില്ല, അള്ളാഹ്നെ പരിചയപ്പെടണം. ഒമൻ നബിയുക്ക, മുസ്ലിമീങ്ങളുടെ നേതാവും പ്രവാചകരും മുഹമ്മദ് നബിയാണെന്ന് എവിടെയോ വായിച്ചിട്ട് കാര്യമില്ല. ദൈവദൂതന്മാരുടെ ചോദ്യത്തിന് ആൻസർ കൊടുക്കാൻ പറ്റണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലത്ത് പരിചയപ്പെട്ടിരിക്കണം. മൻ റബ്ബുക്ക, പരിചയമില്ലല്ലോ. ഒമൻ നബിയുക്ക, ഈ ക്വസ്റ്റ്യൻ അറിയില്ലല്ലോ.
എന്നിങ്ങനെയാണ് ഉത്തരമെങ്കിൽ എന്തൊക്കെ ഏതൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ ദുന്യാവിലെ സുഖങ്ങളെല്ലാം ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത സമയത്തോടുകൂടെ അവൻ മറന്നുപോയി, അതൊന്നുമല്ലാതെയായി പോയി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബയുടെ 38-ാമത്തെ ആയത്തിലൂടെ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്. അർളീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറാ, പരലോക വിജയത്തിന് വേണ്ടി മരണാനന്തര ലോകത്തെ സൗഖ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ കലാമിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വിശദീകരിച്ചപ്പോ തൂങ്ങി ഉറങ്ങി അതിന് അർഹമായ പരിഗണന കൊടുക്കാതെ നന്നായി മനസ്സിലാക്കാതെ അങ്ങനെ അവഗണിച്ച് കളഞ്ഞ മനുഷ്യ, അർളീതും ബിൽ ഹയാത്തി ദുനിയാ, നീ കച്ചവടം ചെയ്തിട്ട് നിന്റെ ചരക്ക് വിറ്റ തുക കൈപ്പറ്റുമ്പോ നീ ഉറങ്ങി തൂങ്ങോ മനുഷ്യ? അല്ലാ ചോദിക്കുക, ഉറങ്ങോ? 10 രൂപ ഇങ്ങോട്ട് മേടി വാങ്ങിക്കുന്ന സമയത്ത് ഉറങ്ങി തൂങ്ങിയിട്ട് അശ്രദ്ധനായിട്ട് തനിക്ക് കിട്ടാനുള്ള ആ പണം വാങ്ങോ? എവിടെ വാങ്ങും? കാഷിലിരുന്നിട്ട് ഉറങ്ങി തൂങ്ങുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വല്ല പണിക്കാരും വൈകുന്നേരം 450 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് വീട്ടിൽ പോകുന്ന പണിക്കാർ തൊഴിലാളികൾ ചിലപ്പോ ഉറങ്ങിയേക്കാം അല്ലേ? അർളീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറാ, പാരത്രിക ലോകത്തെ ജീവിതത്തിനു പകരം ഐഹിക ജീവിതം നിങ്ങൾ പൊരുത്തപ്പെടുകയാണോ, തൃപ്തിപ്പെടുകയാണോ? പരലോകത്തേക്കാൾ ദുന്യാവിലെ ജീവിതത്തിന് നിങ്ങൾ വിലയും നിലവാരവും കൊടുക്കുകയാണോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഐഹിക ജീവിതമാണോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നന്നായി മനസ്സിലാക്കുക. ഈ ലോകത്തെ എന്തൊക്കെ ചരക്കുകളാണെങ്കിലും ശരി, കോടികളാണെങ്കിലും ശരി, എന്ത് വിഭവങ്ങളാണെങ്കിലും ശരി, ഫിൽ ആഖിറത്തി, പരലോകത്തേക്ക് ചേർത്തി നോക്കിയിട്ട് അപേക്ഷിച്ചിട്ട് ഇല്ലാ ഖലീൽ, വളരെ തുച്ഛമാണ്, നിസാരമാണ്. എല്ലാം കീഴടക്കിയ ആളാണെങ്കിൽ തന്നെ വളരെ നിസാരമാണ്. അവൻ അധികാരിയാണെങ്കിലും ശരി, സമ്പന്നനാണെങ്കിലും ശരി, ദൈവദൂതന്മാരുടെ ചോദ്യത്തിന് ആദ്യത്തെ കടമ്പ അവന് കടക്കാൻ സാധിക്കാതെ വരുമ്പോഴേക്ക് ഇല്ലാ ഖലീൽ, എല്ലാം നിസ്സാരമായിരുന്നു, ക്ഷണികമായിരുന്നു എന്നവൻ അപ്പോൾ ബോധ്യപ്പെടും. പക്ഷേ രക്ഷപ്പെടാൻ പറ്റൂലല്ലോ. വിശുദ്ധ ഖുർആൻ മഹത്തായ വിജയം, വലിയ വിജയം, തെളിഞ്ഞ വിജയം, വ്യക്തമായ വിജയം എന്നിങ്ങനെ പല ശൈലികളിലൂടെ പറഞ്ഞു തന്നതൊക്കെയും എന്താണ്? ഈ ലോകത്ത് പണക്കാരനാകുന്നതിനെ കുറിച്ചല്ല, ഈ ലോകത്ത് അധികാരിയാകുന്നതിനെ കുറിച്ചല്ല, ഈ ലോകത്ത് ആയുരാരോഗ്യം ലഭിക്കുന്നവനെ കുറിച്ചല്ല. ഖുർആൻ 16 ഇടങ്ങളിൽ 16 ഭാഗങ്ങളിൽ പല ശൈലികളിലൂടെ പഠിപ്പിച്ചു. ذالک الفوز العظیم, ഒരേ ഭാഗങ്ങളിൽ അതെത്ര മഹത്തായ വിജയം! ഏതാണ് ആ വിജയം? പാരത്രിക വിജയം. ذالک ھو الفوز العظیم, വേറെ ഭാഗത്ത് അല്ലാഹു അതുമാത്രമാണ് മഹത്തായ വിജയം, അല്ലാത്തതൊന്നും മഹത്തായ വിജയമല്ല. ذالک الفوز الكبیر, അതാണ് വലിയ വിജയം, വലിയ വിജയം. അതാണ് ഏത്? പരലോക ജീവിതത്തിലെ വിജയം. ذالک الفوز المبین, അതാണ് തെളിഞ്ഞ വിജയം, വ്യക്തമായ വിജയം. ഈ ദുന്യാവില് വിജയിച്ചു എന്നൊരാൾ ധരിക്കുമ്പോഴും അവന് വിജയിച്ചു എന്ന് ഉറപ്പിക്കാൻ പറ്റൂല. സുഖിക്കാനുള്ള എല്ലാ ഘടകങ്ങളും മുന്നിലെത്തി, ആസ്വദിക്കാനുള്ള എല്ലാ അസ്ബാബുകളും എല്ലാ നിമിത്തങ്ങളും മുന്നിലെത്തി ആ മനുഷ്യനെ ഉറപ്പിക്കാൻ പറ്റുമോ എനിക്കിത് കൊണ്ട് സുഖിക്കാൻ പറ്റുന്നു? പണം റെഡിയാണ്, ആരോഗ്യം റെഡിയാണ്, അങ്ങനെ ഒന്ന് സുഖിക്കാൻ ഒരുങ്ങുമ്പോഴായിരിക്കും ഈ മനുഷ്യൻ ഒരു പക്ഷേ തട്ടിപ്പോകുന്നത്. അല്ലെങ്കിലോ, അല്ലെങ്കിലോ മരിക്കുന്നൊന്നുമില്ല. എല്ലാ ഘടകങ്ങളും ഒത്ത്
ആ സുഖാസ്വാദനത്തിനായി ഈ വിഭവത്തിലേക്ക് ഇവൻ നടന്നു പോകുമ്പോ എന്തോ തടസ്സം വരികയാണ്, അങ്ങനെ നഷ്ടപ്പെടുകയാണ്. എന്തൊക്കെ ഏതൊക്കെ കിട്ടിയാലും ഇവിടത്തെ അനുഭവം അദ്ദുന്യാക ഹുലുമിന്നായിമി, ഉറങ്ങുന്നവന്റെ കിനാവ് പോലെയാണ്. ഏത് ആസ്വാദനവും സുഖവും ഇനി അതന്നെ ആ കിനാവ് തന്നെ കിട്ടൂല, ഒക്കെ ഓക്കെയാണ്, സന്തോഷിക്കാമെന്ന് വിചാരിക്കുമ്പോ എന്തോ ഒരു ബ്ലോക്ക്. ഞാൻ ഓർത്തു പോകുന്നത് ഈ കഴിഞ്ഞ ബലിപെരുന്നാൾ സുദിനത്തിന്റെ പ്രഭാത സമയത്ത് എന്റെ തറവാട്ട് വീട്ടിലുണ്ടായ ഒരു അനുഭവം തന്നെ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. രാവിലെ ബലിപെരുന്നാളിന്റെ സുദിനം സുബഹി നമസ്കാരം കഴിഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉമ്മയും പെങ്ങന്മാരും അതുപോലെ തന്നെ അനിയന്റെ വൈഫും എല്ലാവരും പെരുന്നാൾ വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടി സുബഹി നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും കിച്ചണിലേക്ക് ഇറങ്ങി. അങ്ങനെ കോഴി ബിരിയാണി റെഡി, ബീഫ് വരട്ടിയത് റെഡി, എല്ലാം ഓക്കെയാണ്. ഉപ്പയും അനിയനും ബലിപെരുന്നാൾ ദിവസത്തിൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ പള്ളിയിൽ പോയവർ തിരിച്ചു വന്നാൽ ഭക്ഷണം കഴിക്കാം, കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിപ്പിച്ച് പുത്തൻ പുടവകൾ അണിയിച്ചിട്ടുണ്ട് പെരുന്നാൾ സുദിനം. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇനി ഈ ഭക്ഷണം പള്ളിയിൽ പോയവർ തിരിച്ചു വന്നാൽ ഈ ഭക്ഷണം കൂടി കഴിച്ചിട്ട് കൂട്ടുകുടുംബങ്ങളിലേക്കൊക്കെ പോകാം, എല്ലാം ഓക്കെയാണ്, ഇവിടെ ഒരു തടസ്സമല്ലല്ലോ. അപ്പോഴാണ് പെങ്ങളുടെ 4 വയസ്സുള്ള പയ്യൻ നടന്ന് നടന്ന് ബിരിയാണി വെച്ചിരുന്ന അടുപ്പിലെ കനലുകൾ, തീ കനലുകൾ എന്റെ ഉമ്മ ഒരു പാത്രത്തിൽ വാരിയിട്ട് വെണ്ണീർ കുഴിയിൽ കൊണ്ടുപോയി ഇട്ടിരുന്നു. ഈ 4 വയസ്സുള്ള പയ്യൻ പിച്ച വെച്ച് നടന്ന് ആ വെണ്ണീർ കുഴിയിൽ പോയി വീണു. അവന്റെ കാല് മുട്ടിനു താഴെ മുഴുവൻ വെന്തുരുകിപ്പോയി. ഒരൽപ്പം പോലും തൊലിയില്ലാത്ത നിലയിൽ ആ ഇറച്ചി, അവന്റെ കാലിലുള്ള മാംസമെല്ലാം വെന്തുരുകി ഒലിക്കുന്ന രംഗം ആ കുട്ടിയുടെ കരച്ചില്. എല്ലാം റെഡിയാണ്, ഭക്ഷണം റെഡിയാണ്, കുളിച്ച് പുത്തൻ പുടവകളൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. എന്താ കണ്ടോ, സന്തോഷം ഇവിടെ പോയി, എല്ലാ ഘടകങ്ങളും റെഡിയാണ്, സന്തോഷം ഇവിടെ പോയി. അന്നത്തെ ബലിപെരുന്നാളിന്റെ ഉച്ചഭക്ഷണം വീട്ടിൽ റെഡിയായിട്ട് എന്റെ ഉമ്മാക്കും പെങ്ങൾക്കും അനിയനും അന്നത്തെ പെരുന്നാളിന്റെ ഉച്ചഭക്ഷണത്തിനു പകരം ആശുപത്രി ക്യാൻറ്റീനിലെ ഉച്ചക്കഞ്ഞി കൊണ്ട് അവർ പൊരുത്തപ്പെടേണ്ടി വന്നു. ഇന്നും ആ കുട്ടി ആശുപത്രിയില്ല, പെരുന്നാൾ ഇവിടെ പോയി അല്ലേ. ഇങ്ങനെ എല്ലാം ഓക്കെ എന്ന് നമ്മൾ വിചാരിക്കുമ്പോ അല്ലാഹു അത് തെളിഞ്ഞ വിജയം, വ്യക്തമായ വിജയമെന്ന്. ഇവിടെ എന്ത് കിട്ടിയാലും ഏത് കിട്ടിയാലും ഏതൊക്കെ സൗകര്യങ്ങൾ ഒത്താലും നമുക്ക് പ്രവചിക്കാൻ ഉറപ്പിക്കാൻ സാധിക്കുകയില്ല സഹോദരന്മാരെ. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം ക്ഷണിക്കുന്നത്, ആ മഹത്തായ വിജയത്തിലേക്ക് വരൂ, ആ വലിയ വിജയത്തിലേക്ക് നിങ്ങൾ വരൂ, ആ തെളിഞ്ഞ വ്യക്തമായ വിജയത്തിലേക്ക് വരൂ എന്ന് നമ്മൾ വിളിക്കുകയാണ്. അതെ, ആ വ്യക്തമായ വിജയത്തിലേക്കുള്ള ഒരു കവാടമാണ് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞ ശഫാഅത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണാനന്തര വസതിയായ റൗളാ ഷെരീഫിലേക്ക് അവിടത്തെ ഹുബ്ബോടുകൂടെ, അവിടത്തോടുള്ള ആദരവും ബഹുമാനത്തോടുകൂടെ ഒരു തീർത്ഥയാത്ര നടത്തുകയും ആ പുണ്യ റൗള സന്ദർശിക്കുകയും ചെയ്യുക. ഇത് ശഫാഅത്ത് ലഭിക്കാനുള്ള ഒരു മാർഗമാണ്. قال رسول الله صلى الله عليه وسلم من زار قبري وجبت له شفاعتي എന്റെ ഖബർ മര്യാദകൾ പാലിച്ചുകൊണ്ട് ആരെങ്കിലും സന്ദർശനം നടത്തിയാൽ, സിയാറത്ത് ചെയ്താൽ, വജബത്ത് ലഹു ശഫാഅത്തി അവന് എന്റെ ശഫാഅത്ത് നിർബന്ധമായി കഴിഞ്ഞു, അവൻ എന്റെ ശഫാഅത്ത് ഉറപ്പിക്കാവുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഹജ്ജ ഫസാറ ഖബരി ബഅദ വഫാതി ഫകഅന്നമാ സാറനി ഫീ ഹയാതി. ഹബീബ് പറയുന്നു, ഒരാൾ ഹജ്ജിന് വന്നു, മക്കയിലേക്ക് ഹജ്ജിന് വന്നു, ഫസാറ ഖബരി ബഅദ വഫാതി എന്റെ ദേഹവിയോഗത്തിനു ശേഷം എന്റെ ഖബർ സന്ദർശിച്ചു. ഒരാൾ ഹജ്ജിന് വന്ന ഒരു ഹാജി ആ കർമ്മങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾക്കു ശേഷം എന്റെ ഖബർ സന്ദർശിച്ചാൽ, ഫക അന്നമാ സാറനി ഫീ ഹയാതി എന്റെ ജീവിതകാലത്ത് എന്റെ മുന്നിൽ വന്നതുപോലെയുള്ള അനുഭവ സായുജ്യം ആ മനുഷ്യന് ലഭിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
തീർന്നില്ല. അവിടെന്ന് പറഞ്ഞു, വമൻ വജദ സഅതൻ വലം യഫിദ് ഇലയ്യ ഫഖദ് ജഫാനി. വമൻ വജദ സഅതൻ, ഒരാൾക്ക് സൗകര്യം കിട്ടി, എന്റെ റൗളയിലേക്ക് വരാൻ സൗകര്യം കിട്ടി, തടിക്ക് ആവതുണ്ട്, വാഹനമുണ്ട്, യാത്രയ്ക്കുള്ള എല്ലാ വഴികളും തുറന്ന് വെക്കപ്പെട്ട നിലയിൽ വമൻ വജദ സഅതൻ, എന്നിലേക്ക് വരാൻ, എന്റെ മരണാനന്തര വസതി സന്ദർശിക്കാൻ ഒരാൾക്ക് സൗകര്യം കിട്ടി, വലം യഫിദ് ഇലയ്യ, അവൻ എന്നിലേക്ക് വരാതെ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോയാൽ ഫഖദ് ജഫാനി, അവൻ എന്നെ അവഗണിച്ചിരിക്കുകയാണ്, അവൻ എന്നെ അവഗണിച്ചിരിക്കുകയാണ്. ഹജ്ജിന് പോയിട്ട് സൗകര്യമുണ്ടായിട്ടും റൗള സന്ദർശിക്കാതെ തിരിച്ചു പോരുന്നവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഗണിച്ചിരിക്കുകയാണ്. ഇത്തരക്കാർ എങ്ങനെ മുസ്ലിങ്ങളാകുക? ഒരാൾ ജൂതനോ ക്രൈസ്തവനോ ആകുന്നത് അള്ളാഹുവിനെ അവഗണിച്ചത് കൊണ്ടല്ല, അവർക്കുമുണ്ട് അള്ളാഹു. ഒരാൾ ജൂതനോ ക്രൈസ്തവനോ ആയി മാറുന്നത് അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞത് കൊണ്ടോ അവഗണിച്ചത് കൊണ്ടോ അല്ല, പിന്നെ ഏതുകൊണ്ടാ? മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഗണിക്കുന്നതിലൂടെയാണ് ഒരാൾ ജൂതനാകുന്നത്, ഒരാൾ ക്രൈസ്തവനാകുന്നത്.